ഞാൻ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ചെയ്യാൻ വേണ്ടി നടന്ന സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയാണ് കഥ, നമുക്ക് പ്രകാശ് രാജ് പോലെ ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാസ്റ്റ്, അപ്പം അങ്ങനെ കാസ്റ്റ് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഒന്നിപ്പോൾ ഒരു ഹീറോയിസം ഉള്ള ഒരാളാണ് വേണ്ടത്, ഒന്നിന് സണ്ണി വെയിൻ പോലെ ഒരാൾ. അപ്പോൾ സണ്ണിന് എല്ലാത്തിൻ്റെ ഫസ്റ്റ് ചോയ്സ് മതി. എനിക്ക് തോന്നുന്നു മനുവിൻ്റെ ഒരു വേറെ ഗെറ്റപ്പ്, സ്ഥിരം കാണുന്ന ഒരു രീതിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഗെറ്റപ്പും പ്രൊഡ്യൂസർ ലൊക്കേഷനിലുണ്ടാകത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഇവിടെ നമ്മൾ പറയുന്ന കാര്യമായിരിക്കില്ല പ്രൊഡ്യൂസറടുത്ത് എത്തുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതിൻ്റെ 20 ഇരട്ടി ആയിരിക്കും അവിടെ എത്തുന്നത്. ഇന്ന് നമ്മുടെ കൂടെ വരാൽ എന്ന് പറഞ്ഞ മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയേക്കുന്ന 3 പേരാണ്. ആദ്യം എവിടുന്ന് തുടങ്ങണം? അതെ, അവിടുന്ന് തന്നെ തുടങ്ങി. ഞാൻ തുടങ്ങി, എന്നാലും സിനിമയിലേക്കൊന്നും തുടങ്ങണല്ലോ. ഓക്കെ, നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രൊഡ്യൂസർ ഉണ്ട്, ഡയറക്ടറുണ്ട്, ആക്ടറുണ്ട്, 3 പേരെയും പൊക്കിക്കൊണ്ടാണ് വന്നത്, എല്ലാം ഒന്നും ഓരോന്ന്. ഓക്കെ, ആദ്യം കണ്ണൻ ചേട്ടൻ തന്നെ തുടങ്ങാം. തീർച്ചയായിട്ടും. എനിക്കൊരു കൗതുകം കൊണ്ട് ആദ്യത്തെ ചോദ്യം ഇട്ട് ഇതിടുന്നു കേട്ടോ. കണ്ണൻ താമരക്കുളം എന്നല്ലായിരുന്നോ? പോസ്റ്ററിലൊന്നും ആ പേര് കാണുന്നില്ല. ഒരു ചേഞ്ച് ആയിക്കോട്ടെ, ഒരു ചേഞ്ച് സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വരാൽ എന്ന് പറഞ്ഞിട്ടൊരു പടം, അനുബേട്ടനുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമ വരുമ്പോഴത്തേക്കും അനുബേട്ടൻ ആയിരുന്ന ഒരു പൊളിറ്റിക്കൽ പടം, ഫസ്റ്റ് എന്താ മനസ്സിൽ കൂടെ പോയത്? ഇത് ആക്ച്വലി അനൂപ് ഞങ്ങൾ ഒരു 2 വർഷം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞ സബ്ജക്റ്റാണ്. ഞങ്ങൾ പല സബ്ജക്റ്റുകളൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇടയിൽ. അങ്ങനെ 2 വർഷം മുമ്പ് പറഞ്ഞ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു എലമെൻ്റാണ്. പൊളിറ്റിക്സിലൂടെയാണ് കഥ പറയുന്നതെങ്കിലും അതിനകത്ത് ശക്തമായൊരു കണ്ടൻ്റ് ഉണ്ട്, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്, പ്രതീക്ഷിക്കാത്തൊരു സെക്കൻഡ് ഹാഫൊക്കെ ഉള്ള ഒരു കഥയാണ്. അപ്പോൾ അങ്ങനെ കഥ പറഞ്ഞു, പക്ഷേ അത്യാവശ്യം വലിയ ക്യാൻവാസിലൊക്കെ ചെയ്യേണ്ട പടമാണ്, അതിനെ പറ്റിയൊരു സെറ്റപ്പ് വരട്ടെ അങ്ങനെ വിചാരിച്ചിരുന്നു. എപ്പോൾ ചെയ്യും എങ്ങനെ ചെയ്യണമെന്നില്ല, പക്ഷെ ഞങ്ങൾ കാണുമ്പോഴേ ഇതിനെപ്പറ്റി സംസാരിക്കും. ഓരോ പ്രാവശ്യം അനുഭവം കാണുമ്പോഴേ ഇതിൻ്റെ ഓരോരോ വെർഷനാണ് പറഞ്ഞത്, ആദ്യം പറഞ്ഞ വെർഷനല്ല ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യാദർച്ഛമായിട്ട് സെബാസ്റ്റ്യൻ സാറുമായിട്ട് മീറ്റ് ചെയ്യുകയും, അപ്പോൾ ഓൾറെഡി സെബാസ്റ്റ്യൻ സാറും അനൂപും തമ്മിൽ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്, വലിയ സൂപ്പർ ഹിറ്റ് സിനിമ ടുവാണലോഡ് ചെയ്തതാണ്. അങ്ങനെ സാറിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റ് ഞാൻ പറയാം, അനൂപായിട്ട് എൻ്റെ അടുത്തൊരു കഥ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കഥ കേട്ടപ്പോൾ ഈ പടം നമുക്ക് ചെയ്യാം, ഒരു ഗ്യാപ്പിന് ശേഷം ഈ സിനിമ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് സാറ് മുൻകൈ എടുത്തിട്ടാണ് ഇതിനെ ഇത്ര വലിയൊരു പ്രൊജക്റ്റാക്കി മാറ്റിയതും. ഒരുപക്ഷെ ടൈം ആർട്സ് പോലൊരു കമ്പനി ഈ പടം കമ്മിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന വലിപ്പത്തിൽ ഈ സിനിമ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ്, ഒരുപാടധികം ഒരു 2020 ശേഷം ഒരു 10-75 മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ, 100-150 ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകൾ ഒന്നിച്ചു വന്നിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് 100% വേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് പറഞ്ഞു കേട്ട പേരാണ് സെബാസ്റ്റ്യൻ ചേട്ടൻ്റെ. കാണുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരുന്ന, മറ്റേ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് 2020 പോലുള്ള ഒരു കാര്യനേക്കാളും വലിയൊരു കാസ്റ്റ് ആയിട്ടൊന്ന് പ്രൊഡ്യൂസർ ശരിക്കും എൻ്റെ അമ്മയെന്നതാണ്, പക്ഷെ പണം എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സിനിമ കൊണ്ടുവന്നു. ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ, ലൈക്ക് ഇത്രയും വലിയൊരു ബഡ്ജറ്റ് വരുന്ന ഒരു പടം കയ്യിന്ന് പോവുമെന്ന്? അല്ല, ഏത് ഇതിലും ഒരു റിസ്ക് ഫാക്ടറുണ്ട്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടർ ഉള്ളതാണ്, ഏത് ബിസിനസ് ചെയ്താലും ഉണ്ട്. അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ചാലഞ്ച്. അപ്പോൾ അങ്ങനെ അത് വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ആളുടെ റൈറ്റിങ്ങും ഒരാളുടെ ഡയറക്ഷനും എല്ലാ ടീമും ഒത്തുവരുമ്പോൾ അത് വിജയം അതിന് ശുനിശ്ചിതമാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ആണ് പിന്നെ ഈ മൂവിയിലുള്ള കണ്ടൻറ്റ്. അത് വളരെ ശക്തമായിട്ടുള്ളൊരു കണ്ടൻറ്റാണ്, അത് എല്ലാ തലങ്ങളിലൂടെയും എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാവുന്ന രീതിയിൽ അത് സഞ്ചരിച്ചു പോകുന്നൊരു സിനിമയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ആ സിനിമയുടെ എൻഡിങ് വരെ വരുന്നത്. അത് പ്രേക്ഷകർക്ക് എന്തായാലും കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ട്രിവാൻഡ്രം ലോഡ്ജ് കഴിഞ്ഞിട്ട് ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് ഈ പടമായിട്ട് വരുന്നത്, ഈ ബാനറിൽ എന്തായിരുന്നു ഈ ഒരു വലിയൊരു ഗ്യാപ്പിനുള്ളൊരു റീസൺ എന്ന് പറയുകയാണെങ്കിൽ? കാരണം നമുക്ക് എനിക്കത് ആ ഒരു കണ്ടന്റ് ഇത്ര നാളായിട്ട് അങ്ങനെ ഇങ്ങനെയുള്ളൊരു കണ്ടന്റ് വന്നു ചേർന്നത് ഇപ്പോഴാണ്. നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്, ഇപ്പോൾ ഇതിക്ക് മുന്നും പല സബ്ജക്റ്റുകളും കേട്ടതാണ്, പക്ഷെ ഇപ്പോഴാണ് നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ദാസ എന്ന് പറയുന്നത് പോലെ ആക്ച്വലി ഈ സിനിമ ഈ വലിപ്പത്തിലേക്ക് എത്തിച്ചത് സാറാണ്. നമുക്ക് എല്ലാത്തിനും ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കഥ പറയുമ്പോൾ. ഒന്നിൽ ഇങ്ങനെയാണ് കഥ, നമുക്ക് പ്രകാശ് രാജ് പോലെ ഒരാൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാസ്റ്റ്, അപ്പം അങ്ങനെ കാസ്റ്റ് വേണ്ട, ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഒന്നിപ്പോൾ ഒരു ഹീറോയിസം ഉള്ള ഒരാളാണ് വേണ്ടത്, ഒന്നിൽ സണ്ണി വെയിൻ പോലെ ഒരാൾ. അപ്പോൾ സണ്ണിന് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ചോയ്സ് മതി, സെക്കൻഡ് ചോയ്സിനെ പറ്റി പറയണ്ട, പ്ലാൻ എ മാത്രം മതി എന്ന് പറഞ്ഞു. അതെ അതെ,
മാത്രമല്ല ഞാൻ ഇത്രയധികം സിനിമ ചെയ്തെങ്കിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് മുതൽ ഇതിൻ്റെ ലാസ്റ്റ് ഷോട്ട് എടുക്കുന്ന സമയം വരെ ക്യാമറയുടെ അടുത്ത് ത്രൂ ഔട്ട് മോണ്ടിൻ്റെ അടുത്ത് സാറുണ്ട്. അത് നമുക്ക് ആദ്യമായിട്ട് അതേപോലെ ഇരിക്കുന്ന ഒരു സിനിമയാണത്. ഇരുന്നിട്ടുണ്ട്, പക്ഷെ ഇത്ര ആദ്യം തീർച്ചയായിട്ടും. പിന്നെ ഇപ്പൊ ചോദിച്ചില്ലേ ഇത്ര ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ എന്തൊക്കെ സിനിമ ഇൻഡസ്ട്രിയിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്നും കൂടെ എനിക്ക് പഠിക്കണമല്ലോ. എന്നാലും അതാണ് ഒരു ബിസിനസ് റിസ്ക്. അപ്പൊ ആ ഗ്യാപ്പിൽ എന്തെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അപ്പൊ അത് നമ്മൾ ത്രൂ ഔട്ട് സെറ്റിലിരിക്കുമ്പോ അതിന്റെ എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരവും കൂടിയാണ് ഇവര് മിസ്റ്റർ ഡയറക്ടർ മിസ്റ്റർ കണ്ണൻ എനിക്ക് തന്നതും കൂടെ. സീൻ ബൈ ആർട്ടാണ്. അപ്പൊ നമുക്കൊരു 200 പേര് ഉണ്ടെങ്കിൽ നാളെ കൊള്ളാം. 200 പോരല്ലോ ആ സീന്, ഒരു 300 പേര് വെച്ചോ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം. ചേട്ടനിലേക്ക് വരാം, എവിടെയോ പോയി, ഓർമ്മകളിലേക്ക് പോയോ? അല്ല, ഞാൻ കിളി പോയിരിക്കല്ലേ, ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ചെറിയ സംശയം ഉണ്ടെങ്കിൽ അത് വേണ്ടാന്ന്. ഈ ഒരു കഥാപാത്രത്തിന്റെ പേരും ബാക്കി എന്താണ് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ? എല്ലാരോടും ചോദിച്ചപ്പോ ഒരു വിട്ടുവിട്ടൊക്കെ തന്നിട്ടുണ്ട്. പറയാൻ പറ്റുള്ളൂ, കാരണം ഇത് അടുത്ത പടത്തിൽ നമുക്ക് ചാൻസ് തരണ്ടേ? പിന്നെ തീർച്ചയായിട്ടും. ഇത് എന്റെ വരാൾ എന്ന് പറഞ്ഞ ഈ ചിത്രത്തില് എന്റെ കഥാപാത്രത്തിന്റെ പേര് ഇതുവരെ ചെയ്യാത്ത ഒരു പ്രത്യേക അപ്പിയറൻസ് ഉള്ള കഥാപാത്രം. അതിന് ധൈര്യം തന്നെയാളാണ് കണ്ണൻ ചേട്ടൻ. ഇക്ബാൽ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അപ്പിയറൻസ് പേസ് വേറെ ചേഞ്ച് ഉള്ള അതുകൊണ്ട് അപ്പൊ അത് ഞാൻ ചെയ്ത് എല്ലാവർക്കും കണ്ണൻ ചേട്ടന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സുഭാഷൻ സാറെന്ന് പറയും, മറ്റുള്ളവരൊക്കെ ഇത് എങ്ങനെയാവും, പക്ഷെ ആക്ച്വലി സജീവ് ഒരട്ടി എന്ന് പറഞ്ഞ മേക്കപ്പ് മാനിലൂടെ ഇത് സംഭവം അല്ലാണ്ട് വന്നപ്പോൾ എന്തോ ദൈവാധീനം കൊണ്ട് ഒത്തുവന്നു. നമ്മുടെ കഴിവല്ലായിരിക്കും എന്തോ. ഇതിലൊക്കെ പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ, ഞാൻ സുഭാഷ്യൻ സാറ് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത, സാറ് ഓർമ്മയുണ്ടോ ഞാൻ പറയുന്ന ആ പടത്തിൽ പുതിയ മുഖം ദീപൻ ചേട്ടൻ ഡയറക്ട് ചെയ്തൊരു പടത്തിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇന്ത്യൻ അല്ലേ ദശാവതാരം, അങ്ങനെ ഇത്രയും വലിയ ബിഗ് ബാനറുള്ള പടങ്ങളൊക്കെ ചെയ്യുന്ന സാറിൻ്റെ ടൈം ആർട്സ് പോലുള്ള ഒരു പടത്തിൽ ഇത്രയും നല്ലൊരു ക്യാരക്ടർ തന്നത് അദ്ദേഹമാണ്. അതിന് ഞാൻ ഒരുപാട് പേരോട് നന്ദിയുള്ളവനാണ്. തീർച്ചയായിട്ടും ആ കഥാപാത്രം ചെയ്ത് കുഴപ്പമില്ലായിരുന്നു, ഗംഭീരമായിട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു മനുവിൻ്റെ ഒരു വേറെ ഗെറ്റപ്പ്, സ്ഥിരം കാണുന്ന ഒരു രീതിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ഗെറ്റപ്പും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസും ഒക്കെ കൊണ്ടിട്ട് തീർച്ചയായിട്ടും. എല്ലാ ആക്ടർക്കും ഒരു ടൈം വരുമെന്ന് പറയുമല്ലോ, അത് വരും, മനുവിനും വരും. കാരണം ഭയങ്കര ടാലൻ്റ് ഉള്ള ഒരു ആക്ടറാണ്. അത് പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ കുറേ സിനിമകളിലുണ്ട്, ഒരുപാട് വർഷമായിട്ട് സിനിമയിലുണ്ട് എങ്കിൽ പോലും ഇനിയും എന്തൊക്കെയോ വരാനിരിക്കുന്നുണ്ട്. അതെ, അപ്പോൾ അത് വരാലെന്ന് പറഞ്ഞാൽ പിടുത്തം കൊടുക്കാതെ, അപ്പം ഈ ഇത് ഞാൻ പിടുത്തം തരുന്നില്ല. അപ്പോൾ മാത്രമല്ല ഇവർ ഇതേ ടീം തന്നെ ട്രിവാൻഡ്രം ലോജിൽ ഒന്നിച്ചു. അപ്പം ക്വാളിറ്റിയുള്ള പടങ്ങൾ ചെയ്ത ബാനറാണ്. അപ്പോൾ ആ പടത്തിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ടാവും. പിന്നെ കണ്ണേട്ടൻ പറയുന്ന പോലെ സെബാസ്റ്റ്യൻ സാറ് കസേര വിട്ട് പോയിട്ടില്ല, നിയമസഭയല്ല, പോയ അടുത്ത ആളിരിക്കും എന്നുള്ളതൊന്നുമല്ല. അല്ല, അത് ഇത് ഭയങ്കര അല്ലല്ല, പൊളിറ്റിക്സ് അല്ല, അതല്ല. നമ്മൾ പല പടങ്ങളും കണ്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. എ ടു സെഡ് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ഒരു ടെൻഷനും കൊടുക്കാതെ, പ്രത്യേകിച്ച് ആ കാലഘട്ടം കൂടെ ഓർക്കാം, കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത സമയത്ത് കൊറോണയുടെ പീക്ക് ടൈമായിരുന്നു. കണ്ണേട്ടന് പനി വന്നു, സാധനം ഇത് കൊറോണ വന്നതല്ല പനി, അനുപേട്ടന് പനി. ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്രയും ആ കലാകാരന്മാരെ കുട്ടിക്കാനും അതുപോലെ ഈ ഇത്തരം ഏരിയകളിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകം ഓരോരുത്തർക്കും ഓരോ വണ്ടി എന്ത് സൗകര്യമായിരുന്നു ഞങ്ങൾക്ക്. അല്ല, അതുകൊണ്ട് പറയുന്നതല്ല, എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഡക്ഷൻ ആയിരുന്നു, നല്ല ക്വാളിറ്റി ഉള്ള ചിത്രമായിരിക്കും വരാൻ. ഇത്ര പൊക്കി പറയല്ലേ കേട്ടോ. അല്ല, ഒന്നല്ലേ, ഈ സിനിമയിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമ. അതെ, ഹാർഡ് വർക്ക്, പൈസ എല്ലാം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ആ കൊറോണ ടൈമിൽ നമ്മൾ ഒരു ദിവസം പോലും ബ്രേക്ക് ഇടാതെ അത്രയും എല്ലാവരെയും ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് ഇത്ര അധികം ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് കൊണ്ടുവന്ന് പല എല്ലാവർക്കും അത്രയധികം ഹോട്ടൽസ് സംഭവങ്ങൾ. കാരണം ഒരു ചെറിയൊരു പനി വന്നാൽ പോലും ആളെ അപ്പം തന്നെ നമ്മൾ മാറ്റി ടെസ്റ്റ് ചെയ്ത് നിർത്തേണ്ടി വരുന്നു. പിന്നെ വേറെ വിചാരിച്ചാൽ നാട്ടുകാർക്ക് ഭയങ്കര ബിഗ് താങ്ക്സ് കേട്ടോ. കാരണം സാധാരണ ഒരു നാട്ടിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാൻ സമയമില്ല, കുട്ടിക്കാനത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല, എത്രയോ സൗഹൃദപരമായിട്ടാണ് അവർ ഈ സമയത്ത് അങ്ങനെ ഫോട്ടോച്ചിയിലാണെങ്കിലും എറണാകുളത്ത്, ട്രിവാൻഡ്രത്ത്, ട്രിവാൻഡ്രത്ത്, അപ്പൊ കുറേ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാൽ ചെറിയ പോർഷൻ ലണ്ടനിലും ലണ്ടൻ കഥയുടെ ഒരു ഭാഗം ഒരു പർട്ടിക്കുലർ സീക്വൻസുകൾ നടക്കുന്ന ലണ്ടനിലാണ്. അതിന് കോമ്പ്രമൈസ് ചെയ്ത് അവിടെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒരുപാട് ആളുകൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അതിനോട് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ.
ഈ കോവിഡ് എന്ന് പറയുമ്പോൾ ഒരു സെർട്ടൻ അല്ലല്ലോ, അൺസെർട്ടനിറ്റി ഒരു പീരീഡ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ഇത് വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഇനി നമ്മളത് കൊണ്ടുവരുമ്പോ, അതായത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊരു വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളൊരു അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇതെന്തോ ഇനി വന്നുകൊണ്ടിരിക്കുന്നതും വരാനിരിക്കുന്ന പൊളിറ്റിക്സ് അറിഞ്ഞോ അറിയാതെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഇപ്പൊ നടക്കുന്ന പല കാര്യങ്ങളും ഭയങ്കര അതിശയമാണ്. ഞാൻ വേണ്ടി ഇതെങ്ങനെ ഇതുപോലെ വരികയാണ്. അപ്പൊ ഇനി ചില സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിന് കുറച്ചു നാള് അടുത്ത ഇലക്ഷൻ വരെ നിൽക്കുന്ന ശക്തമായ ചില ഇഷ്യൂസ് ഉണ്ട്. അത് ഒരു പൊളിറ്റിക്സിന്റെ ഒരു പ്ലേ ഉണ്ടല്ലോ, അത് ആവശ്യമുള്ള സമയത്ത് അത് പുറത്തേക്ക് വരുള്ളൂ. അത് ആ ഇലക്ഷൻ വരെ നിൽക്കുന്ന ചില സംഭവങ്ങൾ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയോ റൂട്ടിലൂടെ അതിന്റെ ചില പേരുകളൊക്കെ അനൂപ് കിട്ടിയിട്ടുണ്ടാവാം. നമ്മൾ ഫിക്ഷൻ ആയിട്ടുണ്ടാക്കിയ പല ഫിക്ഷൻ ആണ് ഇത്, 100% ഫിക്ഷൻസ് തന്നെയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സാധനങ്ങൾ ഇപ്പൊ അത് ഫിക്ഷൻ അല്ല, ഇത് റിയൽ ആണ് എന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നവർ. അപ്പോൾ അനുപേടം പറഞ്ഞൊരു കാര്യമുണ്ട്, കണ്ണൻ ചേട്ടൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് ഡയറക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ചെയ്യാൻ വേണ്ടി നടന്ന സിനിമകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്ത സിനിമകളിൽ ഭയങ്കരമായിട്ട് ഹിറ്റായിട്ടുള്ള സിനിമകൾ ആഘോഷിക്കപ്പെട്ടിട്ടില്ല. അതിൽ അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇത് വാച്ചു, പക്ഷെ ഞാൻ അതൊന്നും എൻ്റെ മനസ്സിലേക്ക് എടുക്കുന്നില്ല. നമ്മൾ നമ്മളെ ക്രിയേറ്റിവിറ്റിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാത്തിൻ്റെയും ഒരു ഫൈനൽ കാലം ചില കാര്യങ്ങൾ തെളിയിക്കട്ടെ. നമ്മൾ സിനിമയെ മാത്രമാണ് സ്നേഹിക്കുന്നത്, സിനിമയെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ സിനിമ നമ്മളെ തിരിച്ച് സ്നേഹിക്കും, സ്നേഹിക്കാതിരിക്കാൻ സിനിമയ്ക്ക് പറ്റില്ല, ആ ഒരു വിശ്വാസമേ ഉള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ അവരങ്ങനെ എഴുതി അതിലിത് വന്നു അതൊന്നുമില്ല. നമ്മളെ അറിയാവുന്ന ആൾക്കാർക്ക് നമ്മളെ അറിയാം, നമ്മളെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് നമ്മളെ അറിയാം, നമ്മളെ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അത് മതി. ആ ഒരു രജിസ്ട്രേഷൻ മാർക്ക് ആവട്ടെ ഈ വരാൽ എന്ന് പറയുന്ന സിനിമ എന്ന് ആശംസിക്കുന്നു. ഇത് കൂടാതെ വേറൊരു കാര്യം കൂടെ ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ബാക്ക് ടു ബാക്ക് ഇപ്പോൾ സിനിമകൾ അടുപ്പിച്ചാണല്ലോ ഇറങ്ങുന്നത്, അപ്പോൾ ഒരു പേടി ഉണ്ടായിട്ടുണ്ടോ മേക്കിങ്ങിൽ അതിനൊരു പ്രശ്നം വരുമോ? മേക്കിംഗ് നമ്മൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എപ്പോഴും മേക്കിംഗ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയധികം സിനിമകൾ നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മൾ ഇത് മാത്രമല്ലേ ഉള്ളൂ നമ്മുടെ മനസ്സിൽ, നമ്മളെങ്ങനെ പുതിയതായിട്ട് സീൻ പ്രസൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില സാധനങ്ങളൊക്കെ വർക്കൗട്ട് ആവും, ചിലത് വർക്കൗട്ട് ആവില്ല, പക്ഷേ എന്തായാലും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ത്രൂ ഔട്ട് ഫിലിമിൽ ഉണ്ടായിരുന്ന പ്രൊഡ്യൂസറിനോട് തന്നെ അടുത്ത ചോദ്യം ചോദിക്കാം. ഈ നമ്മൾ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ രഞ്ജേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം സിനിമകൾ തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ സെറ്റിൽ അനുപേണ്ടൊക്കെ വന്നപ്പോൾ ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ കേൾക്കാൻ പറ്റിയ ഓർത്തിരിക്കുന്ന ഒരു കഥ പറയാൻ പറഞ്ഞു, എന്തായിരിക്കും അത് രഞ്ജേട്ടനെ നിന്ന് കിട്ടിയത്? അല്ല, നമ്മൾ പുറത്ത് കാണുന്ന രഞ്ജേട്ടനല്ല നമ്മുടെ സെറ്റിൽ വരുമ്പോൾ വരുന്നത്. കാരണം സിനിമ അത്രമാത്രം പാഷനറ്റ് ആയിട്ട് എടുക്കുന്ന ഒരാളാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് രഞ്ജേട്ടനോട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്. കാരണം അദ്ദേഹം വളരെ എന്താ പറയുന്നത്, ഓരോ സീൻസും എടുത്തതിന് ശേഷവും വന്ന് നോക്കുകയും അതിൻ്റെ പെർഫെക്ഷൻ എന്തെങ്കിലും നമുക്ക് അഡ്വൈസ് തരാനുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമോ, പക്ഷേ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പറയാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പോൾ മിസ് നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു ഇതിനുടമയാണ് അദ്ദേഹം. ഈ ചോദ്യം തന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ എന്തായിരിക്കും ഒരു ഫേവറേറ്റ് ടിപ്പ് എടുത്തോണ്ട് പോകാൻ രഞ്ജിയേട്ടൻ എന്ന് കേട്ടതില്ല? രഞ്ജിയേട്ടൻ എന്നൊക്കെ പറയുന്നത് ഞാനൊക്കെ ഭയങ്കര ഫാൻ ബോയ് ആണ് പുള്ളി. പുള്ളിയുടെ സിനിമകൾ കണ്ട് അങ്ങനെ ഒരു ആവേശം കണ്ടിട്ടാണ് എങ്ങനെയും സിനിമയിൽ വരണം സിനിമയിൽ വരണം എന്ന് പറയുന്നത്. അപ്പൊ ആ രഞ്ജിയേട്ടനോടൊപ്പം സഹകരിക്കാൻ പറ്റുന്നു, അല്ലെ വർക്ക് ചെയ്യാൻ പറ്റുന്നു, ഞാൻ ചെയ്യുന്ന വർക്കിനെ പുള്ളി പ്രശംസിക്കുന്നു, ഞാൻ ചെയ്യുന്ന ഷോട്ട് നീ ഇതെങ്ങനെ കൺസീവ് ചെയ്തു എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൂടിയിരിക്കുന്നു അതിനുശേഷം ആ സ്ക്രിപ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. പിന്നെ എൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്, നമ്മളെ വർക്കുകൾ ഇഷ്ടമാണ്, സംസാരിക്കാറുണ്ട്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഞാനുമായിട്ട് ഭയങ്കര അടുപ്പമാണ്, ഒരു ഇമോഷണലി ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. അത് വേറെ റിലേഷൻ ഒന്നുമില്ല, ഉള്ളി സിനിമ. ഞാൻ അവരുമായിട്ട് വേറെ ഒരു രീതിയിൽ അതിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാൻ ഒന്നുമില്ല, സിനിമ ചെയ്യുന്നു, ആ സിനിമയെ പറ്റി സംസാരിക്കുന്നു, സിനിമയെ പറ്റി മാത്രമേ സംസാരിക്കുള്ളൂ. എല്ലാ ആർട്ടിസ്റ്റുകളുടെ അടുത്താണെങ്കിലും അല്ലാതെ മറ്റു കാര്യങ്ങളെ പറ്റിയോ അല്ല അവരുടെ കൂടെ പോയി കമ്പനി കൂടോ അങ്ങനെയുള്ളൊരു പരിപാടിയില്ല.
നമ്മളെ ഇഷ്ടപ്പെടുന്നത് സിനിമ, അവർ സിനിമയെ സ്നേഹിക്കുന്നു, നമ്മൾ സിനിമയെ സ്നേഹിക്കുന്നു, ആ ഒരു വേവ് ലെങ്ത് കറക്റ്റ് ആവുന്നു എന്നുള്ളത് മാത്രമാണ്. ചേച്ചി പറഞ്ഞിട്ടുണ്ട് സെറ്റിൽ സമയം കൊടുത്തിട്ടില്ലായിരുന്നു, ചിന്തിക്കാൻ ചിന്തിച്ചോണ്ടിരിക്കുക അടുത്ത സാമ്പത്തിക നമുക്ക് സമയം കിട്ടില്ലല്ലോ, കാരണം നമ്മൾ ഇത് കഴിഞ്ഞ അടുത്തത് സെറ്റിൽ നമുക്ക് ഒരിക്കലും സമയം കിട്ടില്ല. സെറ്റിൽ നമുക്ക് സമയം കിട്ടി നമ്മൾ ഇതിൽ നിന്ന് മാറിപ്പോവും. സെറ്റിൽ ഫുൾ ടൈം നമ്മൾ അതിലായിരിക്കും, സെക്കൻഡ് പോലും കളയാതെ നമ്മൾ ഉപയോഗിക്കും. സിനിമ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ്, അത് സമയം വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡിനും ലക്ഷങ്ങളാണ്. ഒരു മണിക്കൂർ ഷൂട്ട് ലേറ്റായാൽ നമുക്ക് നഷ്ടം അത്രയാണ്. അത്ര വലിയ ക്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ അങ്ങനെ വെപ്രാളം കാണിച്ച് ചെയ്യാനും പറ്റത്തില്ല. സിനിമയ്ക്ക് അതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ട്. എന്നാൽ അത് ആ കിട്ടുന്ന സമയം മൊത്തം നമ്മൾ ഇതിനുവേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയാണ്. ഇവർക്ക് രണ്ടുപേർക്കും സമയം കിട്ടിയില്ല കേൾക്കാൻ എന്ന് പറയുന്നത്. ഇവിടെ സമയം കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് സമയം ഇല്ലില്ല, സമയം ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഈ മേക്കപ്പ് തന്നെ ഈ ഉറങ്ങാൻ പറ്റത്തില്ല ഒരിക്കലും. ഈ ഐ വേറെ വെച്ചിട്ടുള്ള മനു ഭയങ്കര സോഷ്യൽ വർക്കും സംഭവങ്ങളൊക്കെയാണ്. മനു അവിടെ ലൊക്കേഷനിൽ ആരെങ്കിലും പനി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അയാളെ ഹോസ്പിറ്റലിൽ ടെസ്റ്റ് ചെയ്യുക, അടുത്ത ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവരിക, അതിന്റെ ടെസ്റ്റിന്റെ റിസൾട്ട് നോക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളി അതിനകത്ത് ഭയങ്കരമാണ്. അതിന്റെ ഇടയ്ക്ക് സുധീറിന് പറക്കായിരുന്നു, നല്ല ക്യാരക്ടർ ആയിരുന്നു. അപ്പൊ സുധീറിന് സുഖമില്ലാതിരിക്കുന്ന ഒരു സമയത്താണ് അതിന്റെ ഇടയ്ക്ക് ഒന്ന് ഡൗൺ ആവും, അപ്പൊ നമുക്ക് ടെൻഷൻ ആവും, വേറൊരു അസുഖം ഉണ്ട്. പക്ഷെ പുള്ളിക്കാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ലാതെയാണ്. അപ്പൊ ആ ടെൻഷൻ എല്ലാം മനുവാണ് ലൊക്കേഷനിൽ എടുക്കുന്നത്. അതെന്താ വെച്ചാല് നമ്മള് ഈ വെള്ളപ്പൊക്ക സമയത്തെ കുറിച്ച് അങ്ങനെ ചെയ്തോണ്ടതല്ല, നമുക്കത് അങ്ങനെ കണ്ടിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മളങ്ങനെ ചെയ്തോളൂ അല്ല. നമ്മളിത് പിന്നെ ഉള്ളത് ഇതിന്റെ അകത്ത് വേറൊറ്റ കാര്യം പറയാനുള്ളത്, ഇതൊരു ഈ സിനിമ എന്ന് പറയുന്ന ഇത്രയും എഫർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ്. നമ്മൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കൊന്നും പോകുക കാണാതെ തിയേറ്റർ എഫക്റ്റോടുകൂടി ഈ സൗണ്ട് എഫക്റ്റോടുകൂടി കാണേണ്ട ഏറ്റവും നല്ല ചിത്രമായി. കണ്ട് ഗോപി സുന്ദരൻ അതി അതിമനോഹരമായ ആറാറും എല്ലാം ഉണ്ട്. നല്ല ടെക്നീഷ്യൻസ് ഉണ്ട്. രവിചന്ദ്രൻ എന്റെ ഒരു ഫോട്ടോഗ്രാഫി ആ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് വിഷ്വലി ഒരു നല്ല സിനിമയാണ്. പിന്നെ ഗോപി സുന്ദറിന്റെ പശ്ചാത്തല സംഗീതവും സോങ്ങും, പിന്നെ ഒരു സോങ് നിനോയ് വർഗീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും സഹസ് ബാലയുടെ ആർട്ട് ആണെന്നുണ്ടെങ്കിലും സജ്ജീടെ മേക്കപ്പ് ആണെങ്കിലും എല്ലാവരും സിനിമയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടി മാത്രം ആസ് എ ഡയറക്ടർ കണ്ണൻ ചെയ്ത ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ചിത്രമായിരിക്കും. അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും വരാലെന്നുള്ളതാണ് എന്റെ നിഗമനമല്ല ഉറച്ച വിശ്വാസം. ടീം തന്നെ ഉണ്ടായിരുന്നു, അജിത് ഏട്ടൻ അതുപോലെ പ്രകാശ് നിങ്ങളുടെ ടീം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അതൊരു ഭയങ്കര എപ്പോഴും എന്തിനും സഹായിക്കും. എല്ലാരും ഒരു ഐക്യമാണ്, അല്ലാതെ ഇവിടെ പല സെറ്റുകളിലെ അറിയാമല്ലോ. അപ്പോൾ പ്രൊഡ്യൂസർ ലൊക്കേഷനിലുണ്ടാകത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും. ഇവിടെ നമ്മൾ പറയുന്ന കാര്യമായിരിക്കില്ല പ്രൊഡ്യൂസറുടെ അടുത്ത് എത്തുന്നത്, അല്ലെങ്കിൽ ഇവിടെ പറയുന്നതിൻ്റെ 20 ഇരട്ടി ആയിരിക്കും അവിടെ എത്തുന്നത്. അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളില്ല, ഇതെല്ലാം ഒരു ടീമാണ്. എന്താണ് എന്ത് സീനാണ് എടുക്കാൻ പോകണം, എന്ത് ഷോട്ടാണ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോൾ വർക്ക് ചെയ്യാൻ അത് വർക്ക് ഏറ്റവും സിനിമ സുഖമുള്ളൊരു പരിപാടിയാണ് സിനിമ ചെയ്യാൻ. എല്ലാവരും അവരവരുടെ വർക്ക് വൃത്തിയായിട്ട് ചെയ്താൽ എല്ലാവരും ഇപ്പോൾ ആർട്ട് ഡയറക്ടർ ആർട്ട് ഡയറക്ടറുടെ മേക്കമാൻ മേക്കമാൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ആർട്ടിസ്റ്റ് അസിസ്റ്റൻ്റ് ഡയറക്ടർ അവരവരുടെ പണി അവർ വൃത്തിയായിട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമാണ്, ഒരു ടെൻഷനും ഇല്ലാതെ കൊണ്ടുപോകാം. ഇത് ഒരാൾ പണി ഒരു ലിസ്റ്റ് പ്രോപ്പർട്ടി കൊടുക്കാത്തപ്പം അതിൽ നിന്ന് പോവും, ഒരാൾ കുഴപ്പിയാൽ മൊത്തം പണിയാവും. എന്തായാലും ഈ സിനിമയ്ക്ക് എനിക്ക് എല്ലാ സിനിമയ്ക്കും പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്, പക്ഷേ ഈ സിനിമയ്ക്ക് താരതമ്യേന പ്രശ്നങ്ങൾ വളരെ കുറവായിരുന്നു, ഇല്ലായിരുന്നു തന്നെ പറയാം. ഇതുപോലെ എടുത്തു പറയേണ്ട ഒരു പേരാണ് പ്രകാശ് രാജ്. അപ്പൊ അനുബേട്ടൻ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണ്, അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു പ്രകാശ് രാജ് സാറിന്റെ അച്ചായൻസ് എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇത് ചെയ്യുന്നത്. പിന്നീട് ഒരു തമിഴ് സിനിമയിൽ ഞാൻ ടെക്നിക്കൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത സിനിമയിൽ സാറുണ്ടായിരുന്നു. അങ്ങനെ സാറുമായിട്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മബന്ധമാണ്, അത് ഈ സിനിമയോടുള്ള പാഷൻ കൊണ്ട് തന്നെയാണ്. ഈ സിനിമ ഇതിന്റെ പ്രകാശ് രാജ് സാറിന് കിട്ടുമോന്ന് നമുക്കറിയില്ല, ഭയങ്കര ബിസിയുടെ അങ്ങേയറ്റമാണ്. വിജയുടെ കൂടെ പുള്ളി ഗ്യാപ്പിന് ശേഷം അഭിനയിക്കുന്നു, അത്ര ഗ്യാപ്പ് എനിക്കറിയാം. ഇടയ്ക്ക് ഫോണിൽ സംസാരിക്കാറൊക്കെ ഉള്ളപ്പോൾ അത് ഇതാണ്, അങ്ങനെ വിളിച്ചു ഇങ്ങനൊരു പടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഫോണിലൊരു 4 വാചകം പറഞ്ഞുള്ളു നമുക്ക് ചെയ്യാം ഡേറ്റ് പറയാന്ന് പറയാം. സാറ് ഡേറ്റ് ആണെന്നുള്ളതുകൂടിയാണ് നമ്മൾ ഭയങ്കര പവറായത്. ഓക്കെ, അപ്പൊ സിനിമ ഉടനെ തന്നെ തിയേറ്ററിലേക്ക് എത്തുകയാണ്, എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇതുവരെ വന്നതിലും ഇത്രയും സംസാരിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച്.